ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, സ്നാക്കായിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ഗോതമ്പ് പൊടിയും കപ്പയും വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദേ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള നമ്മുടെ കപ്പക്കിഴങ്ങ് നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ വേവിക്കുന്നതിനെ അപേക്ഷിച്ച് അതിൽ ചെറിയ നാരുകളെല്ലാം കളഞ്ഞതിന് ശേഷം വേണം വേവിക്കാൻ. പിന്നെ നന്നായി വേവിക്കാൻ വേണം. ഇത് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ബൗളിൽ വെച്ച് ഉടച്ചെടുത്താലും മതി. ചൂടാറിയതിന് ശേഷം മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുഴക്കുന്ന മാവിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം തരിയുള്ള ഗോതമ്പ് പൊടിയാണ് ഇത്, അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്ന ഫ്ലേവർ ഗാർലിക്കിൻ്റെയാണ്. അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കറിവേപ്പില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇതൊന്നും ഇല്ലെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നല്ലതുപോലെ ഒന്ന് കൈവച്ച് കുഴക്കുക. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 പോർഷൻസായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ പരത്താനായിട്ട് കുറച്ച് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. പരത്തുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വലിയ ബോൾസ് വെച്ച് തന്നെയാണ് പരത്തുന്നത്, ചെറുതാക്കുന്നില്ല. ഇതിനൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നാക്കിയൊന്നും പരത്തണ്ട, ഒരു മീഡിയം ആയിട്ട് പരത്തിയാൽ മതി. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഒരുപാട് കട്ട് ചെയ്യാവരുത്, ഒരുപാട് തിന്നും ആവരുത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ എല്ലാ വശവും ഒരുപോലെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ഗ്ലാസ് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഏത് ഷേപ്പാണോ നല്ലത്, സ്ക്വയർ ഷേപ്പാണെങ്കിൽ അങ്ങനെ, സർക്കിളാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ആ പോർഷൻ മാത്രം എടുക്കാം. ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചോളൂ, തീ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി 2 സൈഡും അപ്പുറത്തെ സൈഡും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ 2 സൈഡും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് പോരാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കപ്പ. നല്ല കപ്പ എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കപ്പയ്ക്ക് പകരം ഉരുളൻ കിഴങ്ങ് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു, ബൈ.